കേരള കോൺഗ്രസിനെ കൂടെ ചേർക്കാനുള്ള ചർച്ചകൾ സജീവമാക്കി സിപിഐഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് സമാപനം. ജില്ലാ പഞ്ചായത്തിൽ സ്വീകരിച്ച മാതൃകയിൽ കേരള കോൺഗ്രസുമായുള്ള സഹകരണം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടുവെന്ന് ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ വ്യക്തമാക്കി. കെ മാണിയുമായുള്ള സഖ്യം വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും പ്രതിനിധി സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിൽ കോടിയേരിയും നിലപാട് അറിയിച്ചിരുന്നു. പതിറ്റാണ്ടുകൾക്കപ്പുറം വീണ്ടും ഒരിക്കൽ കൂടി കെ എം മാണിയുമായി കൈകോർക്കാൻ സി പി എം തയ്യാറായി കഴിഞ്ഞുവെന്നതിനുള്ള തെളിവായിരുന്നു കോട്ടയം ജില്ലാ സമ്മേളനം. ഭൂരിഭാഗം ഡെലിഗേറ്റുകളും സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ മാണി വിഷയം പരാമർശിച്ചു. ജില്ലാ പഞ്ചായത്തിൽ കെ എം മാണിയുമായി നടത്തിയ ഉപാധിരഹിത കൂട്ടുകെട്ട് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് ചിലർ പരിഭവപ്പെട്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനമെന്ന അഭിപ്രായത്തിനായിരുന്നു മുൻതൂക്കം. സഖ്യം സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് പാർട്ടിയും ഇടതുമുന്നണിയും ചർച്ച ചെയ്യുമെന്ന് കോടിയേരിയും പ്രതിനിധികളെ അറിയിച്ചു. പുറത്തുവന്ന വാർത്തകളെ ജില്ലാ സെക്രട്ടറി വി എൻ വാസവനും ശരിവച്ചു. നിങ്ങൾ ഉദ്ദേശിച്ച വീക്ഷണത്തിലേക്ക് പാർട്ടി എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലാതെ കോൺഗ്രസിനെതിരെ ബി ജെ പിക്കെതിരെ മതനിരപേക്ഷ ശക്തികളെ യോജിപ്പിക്കാനുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇല്ല, നിങ്ങൾ അറിയേണ്ടത് ഞാൻ കേരള കോൺഗ്രസിനോട് കൂടുമെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ പറയാതെ ഇവിടെ മാത്രം തീരുമാനിക്കേണ്ട ഒരു പ്രശ്നമല്ല. മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഗണത്തിലാണ് സി പി എം കേരള കോൺഗ്രസിനെ നിലവിൽ പരിഗണിച്ചിരിക്കുന്നത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയതയ്ക്കും അസഹിഷ്ണുതയ്ക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ കേരള കോൺഗ്രസും കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് പക്ഷേ സി പി ഐയുടെ കാര്യത്തിൽ ആ നിലപാടല്ല ഉള്ളതെന്നതും ശ്രദ്ധേയം. പിന്നിൽ നിന്ന് കുത്തിയവർക്കൊപ്പം ഇനി കൂട്ടുചേരാനില്ലെന്ന് വ്യക്തമാക്കിയ കെ എം മാണി സ്വന്തം തട്ടകത്തിലെ സി പി എം ക്ഷണത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി പ്രധാനം. ഏതായാലും രാഷ്ട്രീയ കേരളത്തിന്റെ വരും ദിവസങ്ങളിലെ ചൂടേറിയ ചർച്ചകൾക്കും പുതിയ വിവാദങ്ങൾക്കും സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ സമ്മേളനം കാരണമാകുമെന്നതിൽ സംശയമില്ല. റിപ്പോർട്ട്, കോട്ടയം.